ഹലോ, വെൽക്കം ടു ഈ സി ആൻഡ് എസ് ടി ബൈ അഫി ആൻഡ് എസ് സി. ഇന്ന് നമുക്ക് നല്ല മുരമുരാന്നുള്ള പരിപ്പ് കൂടെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാല്ലേ. പരിപ്പുവട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് കടലപ്പരിപ്പ് 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കി ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെക്കണം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞു വെക്കണം. പിന്നെ 4-5 കറിവേപ്പില ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 വറ്റൽമുളക്, പിന്നെ 2 പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 6-7 കുരുമുളക് ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ ആദ്യം നമ്മള് 1 പിടി പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കും. അപ്പൊ നമ്മള് പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റിവെക്കുന്നത്. അപ്പൊ ബാക്കി പരിപ്പ് നമ്മള് പകുതി പകുതിയായിട്ട് ചതച്ചെടുക്കും. അപ്പൊ ആദ്യം നമ്മള് ചതയ്ക്കുന്ന ജാറിലേക്ക് പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വറ്റൽ മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വറ്റൽ മുളക് നന്നായിട്ട് അരിഞ്ഞു ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. അരിഞ്ഞിടുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിങ്ങനെ ചതഞ്ഞ് ഇതുമായിട്ട് ചേരുമ്പോൾ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷായി കിടന്നാൽ മതി. ഇനി ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മൊത്തം ചതച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണിൽ കൂടുതൽ വേണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതെല്ലാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാര്യം ഇതിന്റെ എല്ലാ ഫ്ലേവറും നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങണമെങ്കിൽ, പരിപ്പുവടയ്ക്ക് ഏറ്റവും സ്വാദം ഉണ്ടാകണമെങ്കിൽ ഇത് ചെയ്തെങ്കിലേ അത് കിട്ടുകയുള്ളൂ. അപ്പൊ നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം. പരിപ്പുവടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കൈയൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ നനയ്ക്കണം. എന്നിട്ട് ചെറിയ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അത് നമ്മുടെ ഉള്ളംകൈയിൽ വെച്ച് 2 കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന അതുപോലെ തന്നെ ചെയ്തെടുത്താലും മതി. ഓരോ തവണയും പരിപ്പുവടെ ഉരുട്ടുമ്പോൾ അങ്ങനെ കൈയൊന്ന് നനച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ടുകൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അടിപൊളി സൂപ്പർ പരിപ്പുവടയാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.